അസലാമുലൈക്കുമത്തേക്ക് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമുല്ല ആഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടും വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്താനൊന്നും അടിച്ചു നിൽക്കല് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒരു അരക്കപ്പ് കടലയാണ് കേട്ടോ വേണ്ടിയത് ഈ ഒരു പലഹാരം പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സ്പൂൺ എണ്ണ മതി അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായക്കട തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ജിജും കുട്ടികൾക്കും വല്ലവൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അതിലേക്ക് വേണ്ടിയത് രണ്ട് ക്യാരറ്റ് ആണ് ആ രണ്ട് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാരറ്റുകളാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണത് ആ ഒരു ക്യാരറ്റാണ് എടുത്തുക്കുന്നത് അതേമാതിരി തന്നെ നമ്മൾ എന്താ ഇനി നമുക്കത് എന്താ ആദ്യം തന്നെ നമുക്ക് ആ പൊട്ടുകടലൊന്നാണ് വറുത്ത് വെക്കാതിന് വേണ്ടി കാണ്ട് ഞാൻ ചട്ടി വെച്ചേക്കുന്നത് പിന്നെ നമുക്കത് വറുത്തെടുക്കുകയാണ് വേണ്ടിയത് ഏകദേശം വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ വറുത്തുണ്ട് കരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഒരു ചെറിയ തിജ്ജിലിട്ടാണ്ട് ഒന്നിങ്ങനെ ഇതാക്കി എടുത്താൽ മതി അപ്പം തന്നെ അതിൻ്റെ ആ ഒരു പച്ചച്ചയുണ്ടാവുമല്ലോ അതാണ് മാറിക്കിട്ടാൻ വേണ്ടിങ്ങാണ്ടുള്ള ഒരു വറുക്കൽ മാത്രമേ നമ്മൾ വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ല ക്ലിയറായി ഇങ്ങാണ്ട് പൊടിഞ്ഞ് കിട്ടും പൊടിയാൻ വേണ്ടിങ്ങാണ്ട് ഇപ്പോൾ നമ്മൾ വറുക്കണം എന്നൊന്നുമില്ല എന്നാലും എന്താ ഒന്ന് വറുത്തെടുത്താൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വേറൊരു രസം തന്നെയാണ് കേട്ടോ വറിവിൻ്റെ ആ ഒരു രസം കൂടി കിട്ടാൻ വേണ്ടി കാണ്ടാണ് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണത് പിന്നെ പൊട്ടുകടൽ നമ്മൾ വറുത്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് തിന്നാൻ പറ്റിയ കുലത്തിൽ തന്നെ കാര്യം അതന്നെ തന്നെ നമ്മൾ വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വറുക്കാണെങ്കിലാണ് അതിൻ്റെ ഒരു എന്താ മുഴുവനായിട്ടും ആ ഒരു രസത്തേക്ക് ഇത് എത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത് വറുത്തെടുക്കണത് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഈ ഒരു ചട്ടിയിൽ ഇട്ടാണ്ട് നമ്മൾ ചെറിയ തിജ്ജിൽ ഇട്ടാണ്ട് ഒന്നുകൊണ്ട് എന്താ ഇളക്കി കൊടുത്താൽ മതി കജ്ജെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലോടും ഒരേപോലെ ആയിക്കോളും കണ്ടില്ലേ ഈ ഒരു ചെറുങ്ങനെ ഒരു കളർ ഇങ്ങനെ മാറി വരും അപ്പം നമുക്കിത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചെട്ടോ കണ്ടില്ലേ ഈയൊരു കളർ ആയതാണ്ട് വന്നാൽ മതി നല്ലോണം കാപ്പി ആവാൻ നിൽക്കണ്ട അപ്പം നമ്മളിത് വേറൊരു പാത്രത്തേക്ക് കൊട്ടി കൊടുക്കണുണ്ട് കേട്ടോ അത് നമുക്ക് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കുകയാണ് വാണ്ടിയത് അപ്പോൾ ചൂടാറാൻ കാണ്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ഇനി നമ്മൾ ഈ ഒരു എടുത്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കണം അതിന് നമ്മൾ ഈ ഒരു ചെറിയ ഇതിലിട്ടുംങ്ങാണ്ടും ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എന്താ പീൽ ചെയ്തങ്ങാണ്ട് എടുക്കാം കേട്ടോ നിങ്ങളെ കൈക്ക് ഇങ്ങനത്തെ ഇതില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതാക്കി കത്തിയോണ്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ അരിഞ്ഞാലും മതി ഇങ്ങനെ പീൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ നീരും ഞമ്മൾക്ക് എന്താ പുറത്തേക്ക് വന്നുകൊണ്ട് നിൽക്കും അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ ആണ് നമുക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് ഇനി ഇതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് നുറുക്കിയെടുക്കുക അല്ലെങ്കിൽ നിളക്കിന് നല്ലോണം കുറെ കൊത്തി അരിയിണ മാതിരി ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി പൊടി പൊടി ആയിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഈ രണ്ട് ക്യാരറ്റും ആക്കി എടുക്കുകയാണ് ചേച്ചി ഈയൊരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ കൂടുതൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടിക്ക് എടുത്താണ്ട് അല്ല കുറവാ വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ്ട് നിങ്ങൾ കുറച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിലുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാനും ഒന്നും ഇങ്ങളാരും അടിച്ചു നിൽക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ അടിയിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാലും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു ക്യാരറ്റ് ഇതീക്ക് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ഒരു ഉള്ളി വലിയുള്ളി അരിഞ്ഞത് ഇതേപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് അതായി കിട്ടുകൊടുത്തുണ് അതേപോലെ തന്നെ ഒരു മുളകിൻ്റെ മുളക് പൊടിച്ചതാണ് അതും അതിൽക്ക് ഇട്ട് കൊടുത്തുക്കണ് ഇതീക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളില് ചെറിയ ജീരകവും പിന്നെ ഒരു തണ്ട് കരിവേപ്പിൻ്റെ അലയും അതേപോലെ തന്നെ ഒരു തണ്ട് മല്ലിച്ചപ്പിൻ്റെ ഇതും അരിഞ്ഞ് നമ്മളിതിക്ക് ഇട്ട് കൊടുത്തേക്കണം ഇതൊക്കെയാണ് നമുക്ക് ഇതീക്ക് ആവശ്യമായിട്ട് വരുന്നത് നിങ്ങളെ കഴിക്കാൻ ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കിപ്പ് ആക്കുക അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആക്കി എടുക്കുക ഇനി നമ്മളെയൊക്കെ സാധാരണ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ചില്ലി ഫ്ലേക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി പൊടിച്ചുണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് തണുത്തപ്പം നല്ലവണ്ണം പൊടിച്ചെടുത്തിരിക്കണേ നമ്മൾ ആ ഒരു പൊട്ടുകടല അത് മുഴുവനായിട്ടും ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് മുഴുവനായിട്ടും ഇതിക്ക് ഇട്ടുകാണ്ട് ആ ഒരു ഒരളവെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒക്കെ കേട്ടോ രണ്ട് ക്യാരറ്റിക്ക് അതേമാതി തന്നെ ഒരു വലുളിയും പാടൊക്കെ കൂട്ടിയാല് അത് നല്ല കറക്റ്റ് തന്നെ ആയിക്കാരം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഉള്ളി ഇതൊക്കെ ഒന്ന് ആദ്യം മിക്സാക്കി കൊടുക്കണം എന്നിട്ട് വേണം ഈ ഒരു പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാൻ വണ്ടിങ്ങാണ്ട് അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്കത് കറക്റ്റാണോ നോക്കിയാണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ക്യാരറ്റിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ഉപ്പും കാര്യങ്ങളൊക്കെ ആയി കിട്ടുള്ളൂ കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ മുളക് പൊടിയും ഇഷ്ടമില്ലാത്തവൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ലോണം കജോണ്ട് തിരുമ്മി തിരുമ്മി വേണം ഇത് കൂട്ടി കുഴയ്ക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഏകദേശം നമുക്കിങ്ങനെ ഉരുളായി കിട്ടണ പരുവത്തിൽ തന്നെ ഇത് കിട്ടണം കാരണം ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമോ കാര്യങ്ങളൊന്നും ഒന്നും കൂട്ടണില്ല കേട്ടോ നിങ്ങൾക്ക് ഈയൊരൈറ്റം ഇതേപോലെ ഇത് നല്ലോണം കൊഴഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളമൊക്കെ ചേർക്കാം ഇച്ചിതീക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ആ ഒരു പരുവത്തിൽ തന്നെ ഇച്ചിരി നല്ലോണം കൊഞ്ഞ് ഉരുളായി കിട്ടിയിരിക്കണേ ഇങ്ങനെ ഉരുളാക്കിയാണ്ട് കിട്ടണം ഞമ്മക്ക് അപ്പോൾ ആ ഒരു പരുവത്തിൽ കണ്ടിലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉരുളാക്കി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം കേട്ടോ ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാണ്ടിയത് അപ്പോഴാണ് നമുക്ക് നമ്മൾ കരുതേ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതീക്ക് വെള്ളമൊന്നും കൂട്ടണില്ല ഈ ഒരു പരുവത്തിൽ തന്നെ ഇങ്ങനെ അവിടെ കൊഴച്ചെടുക്കുകയാണ് ചിജണത് ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചിനിറ്റ് അവിടെ മാറ്റി വെക്കാം അത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എത്ര വലിപ്പം വാണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടില്ലത് ഉരുളകളായി കിട്ടണേ ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമുക്ക് അത് കറക്റ്റായി കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അഥവാ ഈ ഒരു എന്താ ക്യാരറ്റിൻ്റെ നീരും ഉള്ളിയും പാടാ അതിന് തികീണില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ആക്കി എടുക്കാം അപ്പം വേഗിച്ചല്ല സുഖത്തിന് ഞാൻ ഇങ്ങനെയാണ് ആക്കി എടുക്കുന്നത് കാരണം ആകെ ഒരു സ്പൂൺ എണ്ണയിലാണിത് വേഗിച്ചെടുക്കണത് അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയിലിട്ടാണ്ടാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം എണ്ണ പറ്റും എന്നൊക്കെ എല്ലാവർക്കും ആണെങ്കിൽ എണ്ണയിലിട്ടാണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമല്ലോ അങ്ങനെ ആക്കിയെടുക്കുക ഇത് ഞാൻ അത്രയൊന്നും ആക്കണില്ല നമ്മൾ അപ്പത്തിനൊക്കെ തേക്കണ എണ്ണ മാതിരി തേക്കേണ്ട അവസ്ഥയെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് എണ്ണ പറ്റാത്തവർക്കൊക്കെ ഇത് ഉണ്ടാക്കിയാണ്ട് തിന്നാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു പലഹാരം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഞമ്മൾ ആക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പരന്ന പരുവത്തിലും അതേപോലെ തന്നെ ചെറുങ്ങനെ ഒരു ചെറിയ കട്ടിക്കൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു ഐറ്റം ഇങ്ങാണ്ട് ഇതൊക്കെ ഒരു ജ്യൂസോ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഈ ചൂടത്ത് നല്ല രസമാണ് അതേപോലെ തന്നെ കട്ടൻ കട്ടൻചായ്ക്കൊക്കെ കിട്ടിയാലും നല്ല രസം തന്നെയാണ് കേട്ടോ ആർക്കും തിന്നാനും പറ്റും മധുരം അതേപോലെ തന്നെ എണ്ണയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കേണ്ടി കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ കണ്ടില്ലേ ഞാൻ ആകെ ഒരൊറ്റ സ്പൂൺ എണ്ണ മാത്രമേ ഇതിന് വേണ്ടിങ്ങാണ്ട് പാരുള്ളൂ ഇത് നമ്മൾ പാനിൽ തന്നെ കേട്ടോ വേഗിച്ചെടുക്കണത് അപ്പോൾ എണ്ണ ഒന്നും തോനെ വേണ്ട എണ്ണ കുടിച്ച കാര്യങ്ങളൊന്നും ചെയ്യൂല ഇത് നമ്മളൊന്നിങ്ങനെ ഉണ്ടാക്കി എല്ലായിടത്തും പരത്തി കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ അപ്പത്തിനൊക്കെ തേക്കണം മാതിരി ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഒരൊറ്റ സ്പൂൺ എണ്ണ മാത്രമേ നമുക്ക് തീയ്ക്ക് വണ്ടിങ്ങാണ്ട് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചെല്ലാം ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കഞ്ഞ് ഇത് മുഴുവനായിട്ടും ഇതേപോലെ വെച്ചു കൊടുക്ക ഞമ്മക്ക് ആ ഒരളവിലെടുത്തപ്പോ ഒരു ഏഴെണ്ണമാണ് ഇത് കിട്ടിക്കണത് കേട്ടോ ഏഴെണ്ണം കണക്കായി ഒരേ വലുപ്പത്തിൽ ഏകദേശം ഒരേ വലുപ്പത്തിലെല്ലാം ഇതേപോലെ കിട്ടിയിക്കണ് അപ്പോൾ നമ്മളിത് പതുക്കിങ്ങനെ നീക്കി ഇതാക്കിയൊക്കെ കൊടുത്ത് ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം ഇത് അടച്ച് വെച്ച് ഒരു ഭാഗം വെന്തോട്ടെ ചെറിയ തിജ്ജിൽ തന്നെ കടന്നോട്ടെ കേട്ടോ ചെറിയ തിജ്ജിലാണ് നമുക്ക് വാണ്ടിയത് നല്ലോണം തിജ്ജ് കൂട്ടി വച്ചാൽ ചിലപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞ് പോകും വേഗം എല്ലാം എത്തൂല അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാഗം കണ്ടോ എണ്ണയൊന്നും തോന്നാനില്ലാത്തോണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വെന്ത് കിട്ടുക ഇത്തിരി എണ്ണ പാരണ്ടെന്നില്ല അതും പാരതെ ഫ്രൈ പാനിലൊക്കെ ആകുമ്പോൾ അടി പിടിച്ചില്ലല്ലോ അപ്പോൾ ആ ഒരു പരുവത്തിൽ ഇതേപോലെ വേഗിച്ചെടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു ഇത്തിരി പോലും എണ്ണ കുടിച്ച കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ആർക്കും ഇഷ്ടപ്പെടണേ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്കൊക്കെ ഇതേപോലെ മറിച്ചിട്ടാണ്ട് വേഗിച്ചെടുക്കാം കേട്ടോ മറിച്ചിട്ട് കഴിഞ്ഞാലും ആണ് നമ്മളൊന്ന് അടച്ച് വെക്കുക അപ്പോഴാണ് അതിൻ്റെ ഉള്ളോടൊക്കെ നമുക്ക് ശെരിക്കു വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടി കൊണ്ടാണ് ഞമ്മൾ അടച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ രണ്ട് ഭാഗം അതേപോലെ തന്നെ ആകുമ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കത് വെന്ത് കിട്ടും തിരിച്ച് മറിച്ച് ഇട്ടാണ്ട് വാകാത്തതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ്ട് വേഗിച്ചെടുത്താൽ മതി കണ്ടില്ല ഞങ്ങൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ്ട് കുറച്ചു നേരം കൂടി വേഗിച്ചാൽ മതി ഒരു കുറച്ചുനേരം വേഗിച്ചുമ്പോക്കിനെ നമുക്ക് നല്ലോണം ഉള്ളക്കൊക്കെ ആവി കയറി നല്ലോണം വെന്ത് കിട്ടും കിട്ടും അത് ഇപ്പൊ കണ്ടങ്ങൾ ഒരുപാട് പണിയൊന്നും ഇല്ലാതെ ഞമ്മൾ ഈയൊരു ഐറ്റം നല്ല ഉസാറിൽ തന്നെ ഇവിടെ വെന്ത് വന്നിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നണം നല്ലൊരു ഐറ്റം തന്നെയാണ് ഒരു കട്ടഞ്ചായ്ക്കൊക്കെ അത് കിട്ടുകയാണെങ്കിൽ പറയും വേണ്ടല്ലേ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ജ്യൂസൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഒരിതിൽ നമ്മളൊരു ജ്യൂസൊക്കൊക്കെയാണ് നമ്മളിത് തിന്നണമെന്ന് വെച്ചാൽ നമുക്ക് തികയൂലട്ടോ സത്യം പറഞ്ഞാൽ അത്രയും നല്ല രസം തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇല്ല അഭിപ്രായം അറിയിച്ചാണ് കേട്ടോ കണ്ട ഉള്ളൊന്നിങ്ങനെ ആവേ പറക്കണം കേട്ടോ നല്ല ചൂടാണ് അതേപോലെ തന്നെ ഈ ഉള്ളിയൊക്കെ ഒരു എന്താ നമ്മൾ നല്ലോണം എണ്ണയിലിട്ട് പൊരിച്ചാത്തത് തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അത് കടിച്ചു തിന്നുമ്പോൾ അപ്പോൾ ഇനി ചാ എല്ലാവരും അഭിപ്രായം പറയുന്നു കരുതുണ്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും